ಜಗನ್ನಾಥನ್ನ ಲೋಕೇಶ್ ಅಣ್ಣ ಬಿನ್ನೆ ಅರ್ಜುನ್ ಅವರ ತೆರೆಗಳು ಖಂಡಿತವಾಗಿ ಮಾಡ್ತೇನೆ ನಾನು ನಾಳೆ. ಅಲ್ಲಿ ಏನಾದ್ರೂ ಮತ್ತೆ ಲಾರಿದ ಏನಾದ್ರೂ ಬೇರೆ ಅವಶೇಷಗಳು ಕೆಳಗಡೆ ಅವಶೇಷಗಳು ಇದೆ, ನಾಳೆ ಹೇಳ್ತೇನೆ ನಾಳೆ. ಯಾಕೆಂದ್ರೆ ನಾನು ಇವತ್ತು ಸುಸ್ತ ಬೆಳಿಗ್ಗೆ ನಾನು ಒಪ್ಪಿದ್ದೇನೆ ದೊಡ್ಡ ಪ್ರಮಾಣದಲ್ಲಿ ನಾವು ಈ ದುರಂತದಿಂದ ವ್ಯಾಪ್ತಿ ಎತ್ರತ್ತೋಳಂ ವಲುದಾಣೆಂದು ಆ ವಾಹನತ್ತಿನ್റെ ആ ഭാഗം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത്രത്തോളം വലിയ കേടുപാടുകൾ ആ വാഹനത്തിന്റെ സ്റ്റിയറിംഗിൽ ഉൾപ്പെടെ സ്റ്റിയറിംഗ് മാത്രം കാണുന്ന രീതിയിൽ അത്രത്തോളം വലിയ കേടുപാടുകൾ ആ വാഹനത്തിന് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ആ ദൃശ്യം പറഞ്ഞു തരുന്നത്. എന്നാലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലിയതായിരുന്നു എന്ന് ആ വാഹനം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഏതായാലും അർജുന്റെ വാഹനം അത് എവിടെ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന ആശങ്കയൊക്കെ ഇപ്പോഴും ഉയരുന്നുണ്ട്. ഏതായാലും ജിതിനും ജിതിനും സഹോദരി അർജുന സഹോദരിയും ഇവിടെ ഉണ്ട്. വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു അവർ ഉച്ച മുതൽ ഇവിടെ എത്തിയത്. പക്ഷേ അതെല്ലാം നിരാശ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ ഈശ്വർ മാൽപ്പെ അത് അവസാനിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നു. നാളെ രാവിലെ അദ്ദേഹം എത്തുമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല 10 ദിവസം വരുന്ന എല്ലാ ദിവസവും അദ്ദേഹം തെരച്ചിലായി ഉണ്ടാകും. SDRFന്റെ സംഘവും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആ സംഘവും ഇപ്പോൾ അവരുടെ പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുന്നു. ഇനി ട്രഡ്ജർ അത് ഇവിടെ ഉറപ്പിച്ച് നിർത്തി. നാളെ ഇന്ന് രാവിലെ എവിടെയായിരുന്നു തെരച്ചിൽ നടത്തിയ അതേ സ്ഥലത്ത് തെരച്ചിൽ നടത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈശ്വർ മൽപ്പേ നാളെ ഉണ്ടാവും. അദ്ദേഹത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി മാത്രം നൽകിയാണ് നബി എന്നാണ് പറഞ്ഞത്. കൂടുതൽ ಜಾಸ್ತಿ ಓದ್ಬೇಕಾ?